ജാനി നമുക്ക് എടുക്കാനുള്ളത് നോക്കിയേ. നമുക്ക് നോക്കാം എത്രാമത്തെ പേജാണ്. നമ്മള് 24-ാമത്തെ 23 ആയിരുന്നു നമ്മൾ ഇന്നലെ എടുത്തത്. 24 നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് റെക്ടിക്കുലേറ്റ് വേരിയേഷൻ ആൻഡ് പാരൽ വേരിയേഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഈ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ദ നെറ്റ്വർക്ക് ലൈക്ക് വേരിയേഷൻ ഇൻ ലീവ്സ് ഈസ് കോൾഡ് റെക്ടിക്കുലർ വേരിയേഷൻ. അത് റെക്ടിക്കുലർ വേരിയേഷൻ്റെ ആണ്. പിന്നെ അടുത്തത് എന്താണ്, ദ പാരൽ അറേഞ്ച്മെന്റ്സ് ഓഫ് വീൽസ് ഇൻ ലീവ്സ് ഈസ് കോൾഡ് പാരൽ വേരിയേഷൻ. അപ്പൊ നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഈ ഇല, നമ്മള് ഈ പാരൽ എന്ന് പറയുമ്പോ നേരെ കീറാൻ പറ്റുന്നതാണ്. പക്ഷെ റെക്ടിക്കുലേറ്റ് എങ്ങനെയാണ് കീറാൻ പറ്റുക? റെക്ടിക്കുലേറ്റ് നേരെ കീറാൻ പറ്റില്ല, അതിന് ചെറിയ ചെറിയ നിരമ്പകൾ ഉണ്ടാവും, നിരമ്പകൾ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് റെക്ടിക്കുലേറ്റ് വെനേഷൻ നല്ല പോലെ നമ്മുടെ ഇലയെ വരക്കി കീറാൻ, നേരെ കീറാൻ പറ്റാത്തത്. എക്സാമ്പിൾസ് എന്തൊക്കെയാ? ചെമ്പരത്തിയുടെ ഇല, പിന്നെ മാവില, പ്ലാവിന്റെ ഇല. അങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ അതന്നെ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പാരൽ വേരിയേഷന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോ മുളയുടെ ഇല, പിന്നെ മഞ്ഞളിന്റെ ഇല, പിന്നെ ഒരു മുള്ള പോലത്തെ ഒരു ഓലയുടെ ഇലയൊക്കെ നമുക്ക്, നമ്മൾ ഓലയുടെ ഇല ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ആകാശത്തേക്ക് വിടില്ലേ, അതുപോലെ നമുക്ക് അതിനോട് എങ്ങനെയാണ് പോകുന്നത്, ഓലയുടെ ഇടയ്ക്ക് നിരമ്പുകൾ ഇതുപോലെ ഇല്ല, പാരൽ വേരിയേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത പേജ് വേരിയേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം ആണ് നമ്മൾ അടുത്ത പേജ് ഇരിക്കുന്നത്. എത്ര പേജാണ്? 25-ാം പേജാണ്. നോക്കൂ, ടേബിൾ ദ റൂട്ട് സിസ്റ്റം ആൻഡ് വേരിയേഷൻ ഓഫ് ദ പ്ലാന്റ് വി ഒബ്സർവ്. അങ്ങനെ പറയുമ്പോ നമുക്ക് ഇവിടെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട്. ഈ കള്ളിയിൽ കൊടുക്കുന്ന നെയിം ഓഫ് ദ പ്ലാന്റ്, റൂട്ട് സിസ്റ്റം വേരിയേഷൻ, ടാപ്പ് റൂട്ട് ആണോ അല്ലെങ്കിൽ ഫൈബർ റൂട്ട് ആണോ, റെക്ടിക്കുലേറ്റ് ആണോ, പാരലാണോ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോ കോക്കനട്ട് എന്താണ്? ഫൈബേഴ്സ്റ്റ് ആണ്. അതെന്താണ്? പാരൽ വേരിയേഷൻ ആണ്. ഈ മാംഗോ ട്രീയോ? മാംഗോ ട്രീ ടാപ്പ് റൂട്ട് ആണ്. ഫൈബർ റൂട്ട് ആണോ ഫൈബേഴ്സ് റൂട്ട് ആണോ? അല്ല, റെക്ടിക്കുലേറ്റ് വേരിയേഷന്റെ ടാപ്പ് റൂട്ട് ആണ്. ഇനി അടുത്തത് നോക്കുമ്പോ വേരിയേഷൻ നോക്കുമ്പോ റെക്ടിക്കുലേറ്റ് വേരിയേഷൻ ആണ് നമ്മുടെ മാംഗോ ട്രീ വരുന്നത്. ബാമ്പു എങ്ങനെയാ വരുന്നത്? നമ്മുടെ മുള വരുന്ന